ശ്രീചേട്ടൻ ഇനി ഒരു ആഗ്രഹം എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കഥയും കൂടെ എഴുതണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുങ്ങളുടെ ദൈവം അനുഗ്രഹിച്ച് നടക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, പ്രേഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തി, എനിക്ക് ആ ആഗ്രഹമുണ്ട്. ശ്രീചേട്ടൻ എന്നോട് പറഞ്ഞു പേഴ്സണൽ ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ, എനിക്കൊരു കഥയും കൂടെ എഴുതണം, സ്ക്രിപ്റ്റ് എഴുതണം. അത് അച്ഛനും സത്യനും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിൽ അത് നടക്കണം. അത് അവരെ അതാണ് ഏറ്റവും നല്ല വഴി അതിനുള്ള. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, വേറെ ഡയറക്ടേഴ്സിന്റെ കൂടെ ഉള്ളതിനേക്കാളും അതിന്റെ ഒരു പണിപ്പുരയിലായിരുന്നു. അതെ, സത്യനങ്ങളുമായിട്ടൊരു പടം ചെയ്യണം അച്ഛൻ. അതുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ചെറിയ ബാക്ക് ടു നോർമൽ സിനിമ, ഇപ്പൊ ബാക്ക് ടു നോർമൽ സിനിമകൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലാവും, ആളൊക്കെയാണ്. ശ്രീചേട്ടനെ ദൈവം നമുക്കിവിടെ തന്നേക്കുമാണ്, അത്രേ ഉള്ളൂ. ആ ഒരു സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്. എനിക്ക് അത്ര അറ്റാച്ച്മെന്റ് ആണ് അച്ഛനോ, എനിക്ക് ഇവിടുത്തെ മനോജാണെങ്കിൽ പറഞ്ഞ പോലെ ഭയങ്കര രസമല്ലേ ക്യാരക്ടേഴ്സിന് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കിയത് ഇവൻ എന്റെ ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ പറയാം കുറച്ചേ ഉള്ളു, പക്ഷെ ഭയങ്കര രസമാണ്. അതിന് തിയേറ്ററിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. ഈ ഡയലോഗ് നമ്മളിപ്പം കുറുക്കനിൽ വന്നിട്ട് അച്ഛനുമായിട്ടുള്ള കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഡയലോഗ് പറയുന്ന കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അച്ഛൻ എന്തെങ്കിലും ഇടപെടാറുണ്ടോ? പിന്നെ ഈ പറഞ്ഞത് ചില സജഷൻസ് ഒക്കെ തരും ഞങ്ങൾക്ക്. ഇതില് ഇപ്പൊ ഇതില് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഒരു ലോങ് സീൻ ഉണ്ട്, പക്ഷെ അതിൽ ഞങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണ്. ഒരുമിച്ച് നമ്മൾ ആ സീനിലുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഇന്ററാക്ഷൻ കുറവാണ്. ഇന്ററാക്ഷൻ ഉള്ളൊരു സീൻ ഒരു ഒരു പോലീസ് സ്റ്റേഷനിലുള്ളൊരു ഒരു സീനാണ്. അത് എനിക്കിപ്പോ, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, എനിക്കിപ്പോ അച്ഛൻ ചെയ്യുമ്പോ എനിക്ക് എപ്പോഴും അച്ഛന്റെ ഹെൽത്തിന്റെ ഒരു സാധനം എന്റെ മനസ്സില് ഉള്ളിലുണ്ട്. നടക്കുമ്പോഴൊക്കെ വീഴുവോ അങ്ങനത്തെ കാര്യം ഞാൻ ആലോചിക്കുന്ന. അപ്പൊ അരവിന്ദന്റെ അതിഥികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആസ്വദിച്ച് അഭിനയിച്ചിട്ടുണ്ട് അച്ഛന്റെ കൂടെ. അത് എനിക്ക് ഭയങ്കര നല്ല മെമ്മറീസ് ഉള്ള ഒരു സിനിമയാണ് അരവിന്ദന്റെ അതിഥികൾ. കുറുക്കനൊക്കെ ഞാൻ സെറ്റിൽ വരുമ്പോഴും നമുക്ക് ഹെൽത്ത് കൺസേൺസ് ആണ് എനിക്ക് കൂടുതൽ. അപ്പൊ അച്ഛന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ എക്സ്ട്രാ കോൺഷ്യസ് ആണ് ആ രീതിയിൽ. അപ്പൊ ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ശരിയാണ്, ശരിയാണ്, കൃത്യമാണ്. അരവിന്ദനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെയല്ലോ. എനിക്ക് ഭയങ്കര മെമ്മറീസ് ഉള്ള സിനിമയാണ് അത് അരവിന്ദൻ. അത് ഞാൻ ഒരിക്കലും എന്റെ ലൈഫിൽ മറക്കൂല. ഈ ലോങ് ഡയലോഗ് ഉള്ള ഒരു സീൻ ഇപ്പൊ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ലോങ് ഡയലോഗ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ വിനീതിന്റെ ടെൻഷൻ മൊത്തം ഇതാണ്, അച്ഛന്റെ ഹെൽത്തിനെ കുറിച്ചൊരു ചിന്താഗതിയും വരുന്നുണ്ട്. പിന്നെ സെറ്റിൽ എല്ലാവരും ഇങ്ങനെ ഒരാളെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അച്ഛനും അറിയാം ഞാൻ എങ്ങനെ ചെയ്യുന്നു, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ആൾക്കാർ നോക്കുകയാണെന്നുള്ളത് അച്ഛനും അറിയാം, എനിക്കും അറിയാം. അതൊരു ആ എനർജിയൊക്കെ മാറിയത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഈ കോമ്പിനേഷൻ സീനൊക്കെ എടുത്തത് അച്ഛൻ ജോയിൻ ചെയ്ത് കുറച്ച് രണ്ടോ മൂന്നോ ദിവസത്തിന്റെ ഉള്ളിലാണ് എടുത്തത്. അപ്പോ അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് പക്ഷേ ഞാൻ പറയട്ടെ, ഫുട്ടേജ് കണ്ടിട്ട് ഇപ്പോ സീനിയേട്ടൻ അഭിനയിച്ച സീക്വൻസ് കണ്ടിട്ട് ഞാൻ കണ്ടൊരു കാര്യം, വിനീതൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന കണ്ടേക്കുന്നത്. അപ്പൊ പറയും ഈ പഴയ പോലില്ലേ എന്ന് പറഞ്ഞിട്ട്, കാരണം പെട്ടെന്ന് അതിലേക്കും പോകുന്നുണ്ട്. അങ്ങനെയാണ് സാർ ഇതിലും പെർഫോം ചെയ്യുന്നത്.